നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 300 മൂവാറ്റുപുഴ ഹൈവേയുടെ പണികളാണ്. ഒരു 4, 5, 6 മാസമായിട്ട്, അതായത് ഫെബ്രുവരി 23 അടച്ചതാണ് ഈ 300 മൂവാറ്റുപുഴ ഹൈവേയുടെ കൂന്നി മുതൽ കുമ്പഴ വരെയുള്ള ഭാഗം. അതിൽ പിന്നെ കൂന്നി മുതൽ ചുറ്റുമുക്ക് വരെയുള്ള ഭാഗത്തെ പണികളാണ് ഏകദേശം ഒന്ന് ടാർ ചെയ്ത് ജസ്റ്റ് വന്നത്. ചുറ്റുമുക്ക് മുതൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ പണികൾ ഒന്നുമായിട്ടില്ലെന്ന് വെച്ചാൽ യാത്ര വളരെ ദുരിതം പിടിച്ച ഒരു പരിപാടിയാണ്. എന്നുവെച്ചാൽ അത് യാത്ര ചെയ്യുമ്പോൾ കാറിലായാലും ബൈക്കിലായാലും അതിന് പോകുന്നവർക്ക് മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ കുഴപ്പമില്ല, ചാടി തുള്ളി നടണ്ടോ. നിങ്ങൾ കാണുന്ന ഈ ഒരു വൈബ്രേഷൻ ആ കുഴിയുടെ ആ ഒരു ആഘാതമാണ് കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇത് നമ്മുടെ ഇളവള്ളൂർ പാലം എന്ന് ഞങ്ങൾ പറയും, പക്ഷേ അത് ഒരു പാലം ജംഗ്ഷൻ തന്നെയാണ്. പാലം ജംഗ്ഷൻ ആ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കാരണം ഇവിടെ മുതൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അത് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർ ശരിക്കുള്ള പണിയൊന്നും നടത്തിയിട്ടില്ല വേണമല്ലോ. ഇവിടെ ചാടിത്തുള്ളി ഒരു കാറായാലും ഒരു ബൈക്കായാലും ചാടിത്തുള്ളി തന്നെ പോകണം. ബസ്സിന് വരുന്നവർക്കായാലും അതിനെക്കാളും ബസ്സിൽ അത്രയും ആഘാതം വരത്തില്ല, പക്ഷേങ്കിൽ കാറിലോ 2-വീലറിലോ ഒരു 3-വീലറിലോ പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ ഇതിന് ഡെയിലി കാറിൽ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ്. അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്ന് കിടപ്പുണ്ട്, പക്ഷേങ്കിൽ പണികൾ വളരെ മന്ദഗതിയിലാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇതിപ്പോൾ സെപ്റ്റംബർ എന്നായി. എന്നിട്ട് പോലും പണികൾക്ക് യാതൊരു പുരോഗതിയില്ല. അല്ലാണ്ട് ഇവിടെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. ഇത് ഞാൻ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഒന്നുകിൽ മഴ പെയ്താൽ ചള്ളയാവും, പിന്നെ കുഴിയാവും. ഇവർ പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 23 തൊട്ട് ഒരു മാസത്തേക്ക് തന്നെ റോഡ് ക്ലോസ് ചെയ്യുന്നു എന്നുമാണ്. പക്ഷേ എങ്കിൽ ഒരു മാസമല്ല, ഇപ്പോൾ അതിൽ കൂടുതലായി. നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ അതിലെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അതിലെ ദുരിത യാത്ര മനസ്സിലാക്കാമെന്നുണ്ട്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് ചുറ്റുമുക്ക് മുതൽ ഇളകള്ളൂർ വരെയുള്ള യാത്രയാണ്. പക്ഷേ ഇളകള്ളൂർ വരെയല്ല, കുമ്പഴ മല്ലശ്ശേരി മുക്ക് വരെ ഇതേ അവസ്ഥയാണ്. ഓരോ യാത്രികനും ഇതിലെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രികനും ഇതേ അവസ്ഥയാണ്. ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുറന്ന് തന്നു എന്ന് വെച്ചാൽ അതിലെ പാലം ത്തിൻ്റെ പണി കഴിഞ്ഞ് മണ്ണിട്ടു എന്നേ ഉള്ളൂ, അല്ല വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അത്രയേ ഉള്ളൂ പണി. ഇത് ഇളകള്ളൂർ സൊസൈറ്റി പടിയാണ്. ഇളകള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പടി വരെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതിനുശേഷം അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഇളകള്ളൂർ ഒരു സെൻറ് ജോർജസ് ഹൈസ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അവിടെ വരെ ഇതേ അവസ്ഥയാണ്. ഇതേ അവസ്ഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ പോകുന്നതിൻ്റെ ഇടതുവശത്ത് അവിടെ പാറയുടെ പാറ പൊട്ടിക്കുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട്. അതെല്ലാം ഓക്കെ. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഈ പ്രദേശങ്ങളിലുള്ളവരുടെ യാത്രയും മറ്റു കാര്യങ്ങളും ഇതിലെ ഉള്ള ബസ് സർവീസുകൾ എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു മാസത്തേക്ക് തന്നെ റോഡ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് പണി തുടങ്ങിയത്, പക്ഷേങ്കിൽ ബാക്കി എന്താണെന്ന് നമുക്കറിയത്തില്ല. റോഡ് പണി എൻ്റെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, നേരത്തെ തീർന്ന തർക്കങ്ങളായിരിക്കാം, ഇപ്പം നമുക്കറിയത്തില്ല.